കല്യാണി എന്ന സീരിയയിലെ കല്യാണിയെ ഓർമ്മയിലെ ഒരു പാവം നാടൻ കുട്ടിയായി കല്യാണി രംഗപ്രവേശനം ചെയ്തത് കുടുംബ പ്രേക്ഷകർ എങ്ങനെ മറക്കാനാണ്. നിയ രഞ്ജിത്ത് എന്ന താരമാണ് സീരിയയിലൂടെ കല്യാണിയായി എത്തിയത്. ഈ സീരിയയിലൂടെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ചേക്കേറി. 2014 കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു താരം ഒരു ചാനലിൽ അവതാരകയായി എത്തിയത്. തൊട്ടടുത്ത വർഷം ദിയയുടെ അച്ഛൻ്റെ സുഹൃത്തായ ക്യാമറമാൻ സാജൻ കളത്തിൽ ഒരു തെലുങ്ക് സിനിമയിൽ ഓഫറുമായി എത്തി. മിസ്സിംഗ് എന്ന സിനിമയിൽ 3 നായികമാരിൽ ഒരാളായി താരം അഭിനയിച്ചു. കാലടി സംസ്കൃത സർവകലാശാലയിൽ ഭരതനാട്യം പഠിക്കുന്ന സമയത്താണ് കല്യാണി സീരിയലിൽ അവസരം ലഭിച്ചത്. കല്യാണിയുടെ പേരിലാണ് പ്രേക്ഷകർ ഇന്നും താരത്തെ ഓർക്കുന്നത്. യാഹു മെസ്സഞ്ചർ വഴിയാണ് രഞ്ജിത്തും നീയയും തമ്മിൽ പരിചയപ്പെടുന്നത്. ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് പ്രണയമായി. രണ്ട് മതക്കാർ ആയതിനാൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടായി. ആ സമയം രഞ്ജിത്ത് ജോലിക്കായി സിംഗപ്പൂരിൽ പോയി. പിന്നീട് എതിർപ്പെല്ലാം മാറി രണ്ടു വീട്ടുകാരും വിവാഹത്തിന് സമ്മതിച്ചു. ഇപ്പോൾ ഭർത്താവിനും മകൾക്കുമൊപ്പം ലണ്ടനിൽ താമസിക്കുകയാണ് താരം. തനിക്ക് രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന താരം തന്നെ ആരാധകരെ അറിയിച്ചിരുന്നു. മൂത്ത മകൻ്റെ പേര് രോഹിത് എന്നും ഇളയ മകൻ്റെ പേര് ഭരതും എന്നുമാണ്. 2009 താരത്തിൻ്റെ വിവാഹം. മലയാളത്തിലും തമിഴിലും 25 സീരിയലുകളിൽ അഭിനയിച്ചു മികവ് കാട്ടി. മലയാളത്തിൽ മിഥുനം, അമ്മ, കറുത്തമുത്ത് തുടങ്ങിയ മിക്ക സീരിയലുകളുടെയും ശ്രദ്ധേയമായി. ഫ്രണ്ട്സ് എന്ന സിനിമയിലും മലയാളി എന്ന ചിത്രത്തിലും കലാഭവൻ മണിയുടെ നായികയായും താരം അഭിനയിച്ചിരുന്നു. നീയയുടെ ശരിയായ പേര് കേട്ടാൽ ആരാധകർ ഒന്ന് ഞെട്ടും. കോൺസാനിയ എന്നാണ് യഥാർത്ഥ പേര്. പിന്നീട് നിയ രഞ്ജിത്ത് ആയി മാറുകയായിരുന്നു. ഈ ഒരു പേരുകൊണ്ട് തലകുത്തി വീണ്ടതാകും രഞ്ജിത്ത് എന്നാണ് പലരും തമാശയോടെ പറയുന്നത്. നല്ല കഥാപാത്രങ്ങൾ ലഭിച്ചാൽ അഭിനയരംഗത്ത് തുടരും എന്നാണ് താരം പറയുന്നത്.